സീക്ക് നൗ യു പി എസ് സി കേരളയിലേക്ക് സ്വാഗതം. എൻ സി ആർ ടി ജോഗ്രഫി ക്ലാസ് 6 ചാപ്റ്റർ 7 അവർ കൺട്രി ഇന്ത്യ. ഇന്ത്യ ഒരു വിശാലമായ രാജ്യമാണ്. അതിന്റെ ഭൂമിശാസ്ത്ര ഘടന വൈവിധ്യമാണ്. അതിന്റെ ഉത്തരഭാഗത്ത് ഉയർന്ന ഹിമാലയങ്ങളുണ്ട്, അതിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് അറബിക്കടലുണ്ട്, കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലുണ്ട്, താഴെ ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്. ഇന്ത്യയുടെ ആകെ വിസ്തീർണം 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. കശ്മീർ മുതൽ കന്യാകുമാരി വരെ 3200 കിലോമീറ്റർ നീളമുണ്ട് എന്നാൽ അരുണാചൽ പ്രദേശ് മുതൽ കച്ച് വരെ 2900 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും പല തരത്തിലുള്ള ഭൂപ്രകൃതിയാണ്. ഉയർന്ന പർവ്വതങ്ങളുണ്ട്, മഹാമരുഭൂമികളുണ്ട്, നിരത്തുകളുണ്ട്, പീഠഭൂമികളുണ്ട്, തീരപ്രദേശങ്ങളുണ്ട്, ദ്വീപുകളുണ്ട്. ഇങ്ങനെ ഭൂപ്രകൃതി വൈവിധ്യമാണ്. ഈ ഒരു വൈവിധ്യം ഭൂപ്രകൃതിയിൽ മാത്രമല്ല, തുടർന്ന് കാലാവസ്ഥയിലും സസ്യങ്ങളിലും മൃഗങ്ങളിലും ഭാഷകളിലും സംസ്കാരങ്ങളിലും വരെയുണ്ട്. ഇങ്ങനെ ഒരു വൈവിധ്യമാർന്ന നാടാണെങ്കിൽ കൂടി അവിടുത്തെ ജനങ്ങളെല്ലാം ഒരു ദേശം എന്ന പേരിൽ ഐക്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു നാട് എന്ന പാരമ്പര്യത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്തെയാണ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയുന്നത്. ഇന്ത്യയുടെ ജനസംഖ്യ 120 കോടിയിലധികമാണ്. 2011 കണക്കനുസരിച്ചാണ് ഇങ്ങനെ. ഇതനുസരിച്ച് ചൈന കഴിഞ്ഞാൽ ലോകത്ത് രണ്ടാമത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. ലൊക്കേഷണൽ സെറ്റിംഗ്: ഇന്ത്യ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. ഉത്തരായണ രേഖ ഇന്ത്യയിലൂടെ കടന്നുപോകുന്നു. തെക്ക് നിന്ന് വടക്കോട്ട് ഇന്ത്യയുടെ ഭൂമി, ഇന്ത്യയുടെ പ്രദേശം 8°4' 37°6' അക്ഷാംശങ്ങൾക്കിടയിലാണ്. അതുപോലെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യ 2 രേഖാംശരേഖകൾക്കിടയിലാണ്. 68°7' 97°25' രേഖാംശരേഖകൾക്കിടയിലാണ്. ഇങ്ങനെ ഏകദേശം 29 ഡിഗ്രിയോളം രേഖാംശരേഖയിൽ വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ, അതായത് ഇന്ത്യയുടെ 2 അറ്റങ്ങളിൽ, അതായത് അരുണാചൽ പ്രദേശ് അതുപോലെ കച്ച്, ഈ പ്രദേശങ്ങളിൽ ഏകദേശം 2 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. സമയത്തിൽ 2 മണിക്കൂറിനധികം വ്യത്യാസമാണുള്ളത്. ഇതിന്റെ കാരണം കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഓരോ രേഖാംശ രേഖയ്ക്കും ഏകദേശം 4 ഡിഗ്രി രേഖാംശരേഖ കഴിയുമ്പോഴും ഓരോ പ്രദേശവും തമ്മിൽ 4 മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ 29 ഡിഗ്രി വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഏകദേശം 2 മണിക്കൂർ സമയത്തിൽ ഗുജറാത്ത്, അരുണാചൽ പ്രദേശ് എന്നീ ഭാഗങ്ങൾക്കിടയിൽ വ്യത്യാസമുണ്ടാകും. ഈ ഒരു വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് ഏകദേശം ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശരേഖയെ തെരഞ്ഞെടുത്തത്. അത് 82°30' ആണ്. ഇന്ത്യസ് നെയ്ബേഴ്സ്: ഇന്ത്യയുടെ ചുറ്റും 7 അയൽ രാജ്യങ്ങളാണുള്ളത്. മ്യാൻമാർ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ പ്രദേശങ്ങളാണ് ഇന്ത്യയുടെ അയൽ പ്രദേശങ്ങളായിട്ടുള്ളത്. ഇതിനു പുറമെ താഴെ ഒരു ദ്വീപ് രാജ്യമായി ശ്രീലങ്കയും മാൽഡീവ്സും ഉണ്ട്. ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ വേർതിരിയുന്ന ഒരു ചെറിയ പ്രദേശത്തെ പാൾക്ക് മുനമ്പ് എന്നാണ് പറയുന്നത്. പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ്: ഇന്ത്യ ഒരു വിശാലമായ രാജ്യമാണ്. ഇന്ത്യയുടെ ഭരണകാര്യങ്ങൾ എളുപ്പമാവുന്നതിന് വേണ്ടി ഇന്ത്യയെ മൊത്തത്തിൽ 29 സംസ്ഥാനങ്ങളായി മുറിച്ചിട്ടുണ്ട്. അതുപോലെ 9 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണ്. ഇത്തരം സംസ്ഥാനങ്ങളൊക്കെ രൂപപ്പെട്ടത് ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രാദേശിക ഭാഷ, ആ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. ഫിസിക്കൽ ഡിവിഷൻസ്: ഇന്ത്യ അതിന്റെ വൈവിധ്യമായ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് പർവ്വതങ്ങൾ, പീഠഭൂമികൾ, നിരത്തുകൾ, തീരങ്ങൾ, ദ്വീപുകൾ, ഈ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ത്യയെ തരംതിരിക്കാൻ കഴിയും. ഉത്തരഭാഗത്ത് നിലനിൽക്കുന്ന അതിർത്തിയാണ് ഹിമാലയം. ഹിമാലയ പർവ്വതം മഞ്ഞുമൂടപ്പെട്ട പർവ്വതങ്ങളാണ്. ഹിമം, ആലയം എന്നീ തുടങ്ങുന്ന പദങ്ങൾ കൂടിച്ചേർന്നാണ് ഈ ഒരു വാക്കുണ്ടായത്. അതിന്റെ അർത്ഥം തന്നെ മഞ്ഞിന്റെ ഭവനം എന്നാണ്, മഞ്ഞുകൊണ്ടുള്ള ഭവനം എന്നാണ്. ഹിമാലയ പർവ്വതങ്ങളെ 3 നിരകളായി നമുക്ക് തിരിക്കാൻ കഴിയും. ഏറ്റവും ഉത്തരഭാഗത്ത് നിൽക്കുന്നത് ഗ്രേറ്റ് ഹിമാലയ അല്ലെങ്കിൽ ഹിമാദ്രി എന്ന് പറയാം. അതാണ് മഹാഹിമാലയങ്ങൾ. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഹിമാദ്രിയിലാണ്. അത് കഴിഞ്ഞാൽ മധ്യ ഹിമാലയ, മിഡിൽ ഹിമാലയ അല്ലെങ്കിൽ ഹിമാചൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്താണ്. പല പ്രസിദ്ധമായ ഹിൽ സ്റ്റേഷനുകളും സ്ഥിതി ചെയ്യുന്നത് ഈ ഹിമാചലിലാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള നിരയാണ് ശിവാലിക്. ഇന്ത്യയുടെ ഉത്തരഭാഗത്ത് നമുക്ക് നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ വലിയ പരന്നുകിടക്കുന്ന നിരത്തുകളുണ്ട്, നിരന്ന പ്രദേശങ്ങളുണ്ട്, പ്ലെയിനുകൾ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇത് ഹിമാലയ പർവ്വതങ്ങളുടെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അത് സാധാരണ ഈ നിരന്ന പ്രദേശങ്ങളൊക്കെ അതിന്റെ പേര് പോലെ തന്നെ നിരന്നതായിരിക്കും. ഇത് രൂപപ്പെടുന്നത് സിന്ധു നദിയുടെയും ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും ഈ നദികളുടെ, പോഷക നദികളുടെയും ഒഴുക്ക് മൂലം ഉണ്ടാകുന്ന പ്രദേശമാണ്. ഈ ഇത് ഒഴുകുമ്പോൾ അത് ഒരുപാട് മണലുകൾ, അലൂവിയൽ മണലുകൾ
ഒക്കെ ഇത് നിക്ഷേപിക്കുകയും അങ്ങനെ രൂപപ്പെടുന്ന സ്ഥലങ്ങളാണ് ഇത്തരത്തിലുള്ള നിരത്തുകൾ. ഈ നദികൾ ഈ സ്ഥലങ്ങളെയൊക്കെ ഫലപുഷ്ടിയുള്ളതാക്കി മാറ്റുകയും അതുകൊണ്ട് ഈ പ്രദേശങ്ങൾ വളരെ കൃഷിക്ക് അനുയോജ്യമായി മാറുകയും ചെയ്യുന്നു. കൂടുതൽ ജനസംഖ്യ ഉള്ള സ്ഥലങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അതൊക്കെ ഈ ഇത്തരത്തിലുള്ള പ്ലെയിൻസുകളായിരിക്കും, നിരന്ന പ്രദേശങ്ങളായിരിക്കും. ഇന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വലിയ മഹാമരുഭൂമികൾ കാണാം. ഇത് ഉണങ്ങിയതും വളരെയധികം ചൂടുള്ളതും മണൽ പരപ്പുമാണ്. ഇവിടെ വളരെ കുറച്ച് മാത്രമേ സസ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഈ പ്ലെയിൻസിന്റെ ഈ നിരത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് പെനിൻസുലാർ പീഠഭൂമിയെ കാണാൻ കഴിയും. അതൊരു ത്രികോണ ആകൃതിയിലാണുള്ളത്. അതിന്റെ ഈ ഭൂപ്രകൃതി വളരെ വ്യത്യാസത്തിലാണുള്ളത്. കാരണം ഇവിടെ പലതരത്തിലുള്ള കുന്നുകളുണ്ട്, അതുപോലെ മലനിരകളുണ്ട്, താഴ്വാരങ്ങളുണ്ട്. ഇവിടുത്തെ ഏറ്റവും പഴയ പഴക്കം ചെന്ന മലനിരകളാണ് അരിവാലി മലനിരകൾ. അത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. ഇന്ത്യയുടെ മറ്റ് ചില പ്രധാനപ്പെട്ട മലനിരകളാണ് വിന്ധ്യയും സത്പുരയും. ഈ മലനിരകളിലൂടെയാണ് നർമ്മദാ നദിയും താപ്പി നദിയും ഒക്കെ ഒഴുകുന്നത്. അറബിക്കടലിൽ ചെന്ന് ചേരുന്ന പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽപ്പെട്ട രണ്ട് നദികളാണ് ഇതൊക്കെ. അത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഈ പെനിൻസുലാർ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗട്സ്. സഹ്യാദ്രി എന്നും അതിന് പേരുണ്ട്. അതുപോലെ ഇതിന്റെ ഈ ഒരു പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് കിഴക്കൻ ഘട്ടങ്ങൾ. അപ്പൊ ഇത് രണ്ടും ഈ പീഠഭൂമിയുടെ രണ്ട് അതിരുകളായിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ പശ്ചിമഘട്ടത്തെ സംബന്ധിച്ച് അത് തുടർച്ചയായിട്ടുള്ള ഒരു പർവ്വതങ്ങളും മലകളൊക്കെ ആണ് എങ്കിൽ ഈ കിഴക്കൻ ഘട്ടം അത് പലയിടങ്ങളിലായിട്ട് ചിഹ്നിച്ചതറി കിടക്കുന്നു. ഈ പീഠഭൂമിയുടെ പ്രത്യേകത ഇതിൽ ധാരാളം കൽക്കരിയുടെയും ഇരുമ്പിന്റെയും അയിരുകളുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് അതുപോലെ കിഴക്കൻ ഘട്ടത്തിന്റെ കിഴക്ക് ഭാഗത്തും നീണ്ട് വിശാലമായി രണ്ട് കടൽ തീരങ്ങളുണ്ട്. ഇതില് പശ്ചിമഘട്ട കടൽ തീരങ്ങൾ വളരെ ചെറുതാണെങ്കിൽ കിഴക്കൻ കടൽ തീരങ്ങൾ അത്യാവശ്യം വലിപ്പമുള്ള നീളമുള്ള വീതിയുള്ളതാണ്. ഈ ഭാഗത്ത് ധാരാളമായി കിഴക്കോട്ടൊഴുകുന്ന നദികളുണ്ട്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ഇത്തരത്തിലുള്ള നദികളെല്ലാം ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ നദികളെല്ലാം ഈ ബംഗാൾ ഉൾക്കടലിലേക്ക് എത്തുമ്പോഴേക്കും ആ ഭാഗങ്ങളിൽ ഡെൽറ്റകൾ രൂപപ്പെടുത്തുന്നു. ഇത്തരത്തിൽ ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാളിലേക്ക്, ബേ ഓഫ് ബംഗാൾ, ഈ ബംഗാൾ ഉൾക്കടലിലേക്ക് എത്തുമ്പോൾ നിർമ്മിക്കുന്ന വലിയ ഒരു ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. ഇന്ത്യക്ക് രണ്ട് ദ്വീപ് സമൂഹങ്ങളുണ്ട്, ലക്ഷദ്വീപും അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് ലക്ഷദ്വീപ് ദ്വീപ് സമൂഹം. ഇത് പവിഴ ദ്വീപുകളാണ്. കേരള തീരവുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ദ്വീപുകളാണ് ലക്ഷദ്വീപുകൾ. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഈ ഇത്തരം ദ്വീപുകളിലെല്ലാം 2004 സുനാമിയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സുനാമി എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ സംഭവിക്കുന്ന ഉരുൾപൊട്ടൽ കാരണമായി ഉണ്ടാകുന്ന വലിയ തിരമാലകളാണ് സുനാമി. ഇനി അടുത്ത പാഠവുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.